ഒക്കെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബൂമറാങ്കിൾ ആണ്. അപ്പൊ ഒട്ടും തന്നെ വൈകിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കണ മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലേക്കും കൂടി ഞാൻ എബിൾ ചെയ്താൽ ഞങ്ങൾ ഇന്ന് ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. ഞാൻ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു എയർഫോൾ ഷീറ്റാണ്. ഇനി നമുക്ക് ഇതാ ഈ ഭാഗമായി ഇതാ അതേപോലെ മടക്കാം. ഇനി ഈ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ മുറിച്ചിരിക്കുന്നു ഫ്രണ്ട്സ്. ഇനി നമുക്ക് ഈ ഭാഗം ആവശ്യമുള്ളത്, ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല. ഇതേപോലത്തെ ഒരു ഭാഗം നമുക്ക് മതി. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നു ഫ്രണ്ട്സ്. ഇനി ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല. ഇനി ഈ ക്യാമറയിൽ കാണുന്നതായി നിങ്ങൾ ഇങ്ങനെ മടക്കണം. ഇതേപോലെ ഇതേപോലെ തന്നെ പുറത്ത് തിരിച്ചിട്ട് ഇതാ ഈ സൈഡിലുള്ള ഭാഗം ഇങ്ങനെയും. അപ്പുറത്തെ ഭാഗവും ഇതേപോലെ ഇതേപോലെ ഒപ്പത്തിന് മടക്കണം. എന്നിട്ട് ഇതേപോലെ പപ്പാതി ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് മുകളിലെ ഭാഗം ഇതാ ഈ നടുവിലെ വരയിൽ മുട്ടിച്ചുകൊണ്ട് ഇതേപോലെ മടക്കാം. അതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗവും നടുവിൽ മുട്ടിച്ചുകൊണ്ട് മടക്കണം. ഇനി ഇത് അപ്പുറത്തെ ഭാഗവും ഇങ്ങനെ നിവർത്തി അപ്പുറത്തെ ഭാഗവും ഇതേപോലെ വരയിൽ മുട്ടിച്ചുകൊണ്ട് നമുക്ക് നല്ല അമുത്തി മടക്കണം. അപ്പുറത്തെ ഭാഗം ഇതേപോലെ മടക്കണം. ഇനി നമുക്ക് ഇത് തുറന്നുകൊണ്ട് ഈ സൈഡിലെ ഭാഗം ഇതേപോലെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മടക്കണം. ഉള്ളിലേക്ക് ഇതേപോലെ ഇതും അതേപോലെ തന്നെ ഉള്ളിലേക്ക് മടക്കി നല്ല അമുത്തി കൊടുക്കണം. ഇനി അത് തുറന്ന് ഈ ഭാഗം ഈ ഡയമണ്ടിൻ്റെ ഷേപ്പിലാക്കി നല്ല അമുത്തി ഇതേപോലെ ഷേപ്പിലാക്കി മടക്കണം. ഇങ്ങനെ ആക്കിയതിന് ശേഷം ഈ ഭാഗം ഇങ്ങനെ മടക്കി ഈ ഭാഗം ഇങ്ങോട്ടും ഈ ഷേപ്പിൽ മടക്കി. ഇനി ഈ ഭാഗം നമുക്ക് ഇതേപോലെ ഇങ്ങോട്ടും മടക്കി ഇത് അതേപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഭാഗം എടുത്ത് ഇങ്ങനെ ഈ ഭാഗം പൊന്തിച്ച് ഇതങ്ങനെ മടക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതേപോലെ പുറത്തെ ഭാഗം ഇങ്ങനെ കോണ ഷേപ്പിൽ അപ്പുറത്തും ഇതേപോലെ മടക്കി അത് നിവർത്തി ഈ ഭാഗം തുറന്ന് ഇത് അതേ രീതിയിൽ നിങ്ങൾ മടക്കണം. ഇനി ഈ ഭാഗം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഭാഗം ഇങ്ങനെ തുരുകണം. അപ്പുറത്തെ ഭാഗവും ഇതേപോലെ തന്നെ ഇങ്ങനെ കോൺ ഷേപ്പിൽ മടക്കിയതിന് ശേഷം ഈ ഭാഗം
അതേപോലെ മടക്കി ഇതിൻ്റെ ഇനി അതേപോലെ ആക്കിയതിന് ശേഷം അതേപോലെ തന്നെ നമുക്ക് പുറത്തിരിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ ഷേപ്പിൽ അടക്കിയതിന് ശേഷം ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് തുരുകിയ നമ്മുടെ ബൂമറാങ്കിൾ റെഡിയായി. ഇനി ഇത് നമുക്ക് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലേക്കും കൂടി ഞാൻ ഓപ്പൺ ചെയ്താൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിൽക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.